ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. നിങ്ങളെല്ലാം വിചാരിച്ചു കാണും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ പോയിന്ന്. ഒരാളുടെ കമൻറ്റ് കണ്ടു, ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല, സോ പ്ലീസ് ഇങ്ങനെ ഫോളോ ചെയ്യരുത്. വേറൊരാളുടെ ഒരു ചാനലുണ്ട്, അതിൽ ആ പുള്ളിക്കാരത്തി ആരാന്നെനിക്കറിയില്ല, ആ ആള് റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, സോ പ്ലീസ് ഡു ഫോളോ ദാറ്റ് ഗേൾ എന്ന്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ചാനലിൽ ഇഷ്ടമുള്ളവർ കാണുന്നു, ഇഷ്ടപ്പെടണ്ടെങ്കിൽ ഇഷ്ടപ്പെടണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് ഒരുപാട് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് കാണുന്നവരുടെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരാൾ താഴെ വന്ന കമൻറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വീഡിയോസ് കാണുന്ന ഓരോരുത്തർ ഇഷ്ടമാണ്, അത് ഒരാൾ വന്നിട്ട് മറ്റുള്ള ആൾക്കാരോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവർക്ക് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ കുറച്ച് നാളായിട്ട് കാണാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസ്, ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇൻഡിപെൻഡൻ്റ് ഓഫീസാണ്. അപ്പോൾ ഓഫീസിൽ കുറച്ച് റിനോവേഷൻ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്ലോറിങ്, കുറച്ച് ഷെൽഫ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഒരു രണ്ടാഴ്ചയായിട്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ വരും, ഇപ്പോൾ നമ്മൾ പോയി ഓഫീസ് തുറന്നു കൊടുക്കണം, അവർ ഊണ് കഴിക്കാൻ മുമ്പ് തിരിച്ചടച്ചിട്ട് നമ്മൾ വീട്ടിൽ വരണം, തിരിച്ച് വീണ്ടും പോയി തുറന്ന് കൊടുക്കണം, ഈവനിങ് വരെയൊക്കെ കാണും. ഇപ്പോൾ ഷെൽഫ് അടിക്കുക, അതിൻ്റെ ഫ്രെയിം വർക്ക്സ്, അതിൻ്റെ ഫ്ലോറിങ്, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. കാര്യം ഒരു ഓഫീസ് വർക്കേ ഉള്ളൂ, വീട് പണിയൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ തുടങ്ങുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത്. കാരണം എനിക്ക് എല്ലാ ദിവസവും ഓരോ കാര്യത്തിനായിട്ട് പോകേണ്ടി വരുമ്പം വീട്ടിലെ കാര്യങ്ങളുണ്ട്, മോളുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓഫീസിൻ്റെ സാധനങ്ങൾ വരും. അപ്പം ഹസ്ബൻഡ് അപ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഞാനത് എന്താ റീസൺ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഈ അതിന് എനിക്കതിനൊരു 2-3 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ഫിനിഷാവും, അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെയുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ ഒരു എടുക്കാൻ പറ്റാതെ പോകുന്നൊരു ടൈമിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്കത് ഒരു സ്ഥലത്തേക്ക് ഇനി ഇരുന്നൊരു അറിയാലോ, ഒരു വീഡിയോ എടുക്കുമ്പോൾ മിനിമം 2-3 അവേഴ്സ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് രാവിലത്തെ സമയം കിട്ടുമ്പോഴേ പറ്റുള്ളൂ. അത് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യം വരും, എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് എല്ലാ തവണയും ഫോൺ എടുത്ത് പിടിച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റാറില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ഈ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നവർ ഇതെല്ലാം കൂടി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുവെന്ന്. അപ്പോൾ അതൊക്കെയാണ് ഒരു ഇഷ്യൂ വന്നത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. ഇപ്പോഴും അവിടെ വർക്ക് നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഫ്രെയിം വർക്ക്സ് അല്ലെങ്കിൽ ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ബുക്ക് ഷെൽഫ്, ബുക്കല്ല ഫയൽ ഷെൽഫ് കൂടി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട്, അതിൻ്റെ ഒരു ചെറിയ വർക്ക് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ഇനി ഉള്ളൂ. എന്നാലും ഒരു 2 മാറി കിട്ടി ഇതിൻ്റെ പേരിൽ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ നമ്മളെ അഷ്ടമി പ്രോഗ്രാം വീഡിയോ കഴിഞ്ഞിട്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റാതെ പോയത്. പിന്നെ ഓരോ ദിവസങ്ങളും ഓരോ ആവശ്യങ്ങൾ വരും, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ടി വരും, അങ്ങനെ വീണ്ടും നീണ്ടു നീണ്ടു പോകുന്നു. എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ വീഡിയോ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എല്ലാവരും എടുക്കുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് എല്ലാവരുടെയും വരുന്നുണ്ട്. അപ്പോൾ ഇനി സ്ഥിരം ക്ലീഷേ ഒരു വീഡിയോ ഇങ്ങനെ എപ്പോഴും ഇനി ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഇപ്പം എൻ്റേത് വന്നു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഇത് ഇമ്പാക്റ്റ് വരുത്തുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് എടുക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല, എല്ലാ വീഡിയോയിലും ഞാനിത് പറയാറുണ്ട്, എന്നാലും പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ പറയാനായിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തത് തന്നെ. ഒരു കുഞ്ഞ് വീഡിയോ, എന്താണ് റീസൺ, എന്താണ് പറ്റിയത് എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എല്ലാവരും കാണുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കുറച്ച് പേർക്ക് എന്തോ പിടിക്കുന്നില്ല, അവർ പറയുന്നത് അവർ കാണുന്നതനുസരിച്ച് കിട്ടുന്നില്ല, അവർക്ക് വീഡിയോ അടുത്ത് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു ഇങ്ങനെ എനിക്കിങ്ങനെ ഇന്നെടുക്കണം നാളെ എടുക്കണം അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതിൻ്റെ എൻ്റെയും കുഴപ്പമുണ്ട്, ഞാനും കുറച്ച് മടിയാണ്, എനിക്കും കുറച്ച് മടിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്.
അപ്പോൾ എന്തെങ്കിലും റീസൺ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഓരോന്നിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് ഒന്നിനും സമയം കിട്ടാതെ പോകുന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഓക്കെ ദെൻ ബായ്, നമുക്ക് അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബായ്.